ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഐ എസ് ആർ ഒയുടെ വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൽ നിന്നും അഥവാ വി എസ് എസ് സിയിൽ നിന്നും ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. രണ്ട് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഫയർമാൻ എ എന്ന പോസ്റ്റിലേക്കും കുക്ക് എന്ന പോസ്റ്റിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഓൺലൈനായി ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നത് 14/8/2023 വരെയാണ് നിലവിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഫയർമാൻ എന്ന പോസ്റ്റിലേക്ക് ടോട്ടൽ 3 വേക്കൻസിയാണുള്ളത്. ഒ ബി സിക്ക് ഒരു വേക്കൻസി, എസ് സിക്ക് ഒരു വേക്കൻസി, ഇ ഡബ്ല്യു എസിന് ഒരു വേക്കൻസിയാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായി വേണ്ടത് എസ് എസ് എൽ സി യോഗ്യതയാണ്. അതോടൊപ്പം തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സും അതോടൊപ്പം തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും പാസ്സാവേണ്ടതാണ്. കുക്ക് എന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസിയാണുള്ളത്. ഒ ബി സി കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ടാണ് ആ ഒരു വേക്കൻസി റിസർവ് ചെയ്തിട്ടുള്ളത്. ഇതിന് എസ് എസ് എൽ സി പാസ്സായിരിക്കണം, അതോടൊപ്പം തന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. സെലക്ഷൻ പ്രൊസീജിയറായി വരുന്നത് ഇതിൽ എല്ലാ പോസ്റ്റുകൾക്കും ആദ്യം റിട്ടൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിന് മുമ്പായി തന്നെ ഒരു പ്രിലിമിനറി മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കുക. റിട്ടേൺ ടെസ്റ്റിന് ശേഷമാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് തന്നെ രണ്ട് രീതിയിലാണ് ഉണ്ടായിരിക്കുക. രണ്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സായി വേണ്ടത് ഹൈറ്റ് 165 സെൻറ്റിമീറ്ററും, വെയ്റ്റ് 50 കിലോഗ്രാം, ചെസ്റ്റ് 81, എക്സ്പാൻഡ് ചെയ്യാൻ 86 ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് സ്റ്റേജായിട്ടാണ് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 1500 മീറ്റർ ഓടാനാണ്. 1500 മീറ്ററിന് 7 മിനിറ്റാണ് ടൈം ലഭിക്കുക. 40 വയസ്സിന് മുകളിലുള്ളവർക്കാണെങ്കിൽ 8 മിനിറ്റാണ് തരുന്നത്. ഫീമെയിൽ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 800 മീറ്റർ റണ്ണിംഗ് ആണ്, 4 മിനിറ്റാണ് അതിന് വേണ്ടിയിട്ട് ടൈം ലഭിക്കുക. 40 വയസ്സിന് മുകളിലുള്ളവർക്കാണെങ്കിൽ 5 മിനിറ്റാണ് ഈ ഒരു 800 മീറ്റർ ഓടാനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റോപ്പ് ക്ലൈമ്പിംഗ് ആണ്. 5 മീറ്റർ റോപ്പാണ് ക്ലൈമ്പ് ചെയ്യേണ്ടത്. ഫീമെയിൽസിനാണെങ്കിൽ 4.5 മീറ്റർ ആണ് ഈ ഒരു റോപ്പ് ക്ലൈമ്പിംഗ് വരുന്നത്. അതിനുശേഷം 50 കിലോഗ്രാം വെയിറ്റ് ഉള്ളൊരു മനുഷ്യനെ തോളിലേറ്റി, അല്ലെങ്കിൽ 60 കിലോഗ്രാമാണ് മെൻ കാൻഡിഡേറ്റ്സിന്, 50 കിലോഗ്രാം ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ്, തോളിലേറ്റ് 25 മീറ്റർ 60 സെക്കൻഡ് കൊണ്ടാണ് ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ ഫീമെയിൽസിന് 25 മീറ്റർ ക്ലിയർ ചെയ്യാനായിട്ട് 75 സെക്കൻഡും ലഭിക്കുന്നതാണ്. ലോങ് ജമ്പ് 3.8 മീറ്റർ ആണ് മെയിൽസിന്, ഫീമെയിൽസിന് 3.5 മീറ്ററും, റണ്ണിങ് 100 മീറ്റർ റണ്ണിങ് ഉണ്ട്. അപ്പോൾ 15 സെക്കൻഡാണ് മെയിൽസിന്, ഫീമെയിൽസിന് 17 സെക്കൻഡുമാണ് നൽകുന്നത്. ഫിസിക്കൽ ടെസ്റ്റ് എല്ലാം പാസ്സാവുന്ന കാൻഡിഡേറ്റ്സിന് അതിനുശേഷം ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. മെഡിക്കൽ എക്സാമിൻ്റെ ശേഷമാണ് ഫൈനൽ സെലക്ഷനും അതുപോലെ തന്നെ ഫൈനൽ മെരിറ്റ് എന്നിവയെല്ലാം വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സായി വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്.